السلام عليكم ورحمة الله وبركاته. بريمولا سهودرنغلي. مانيشيني سامندي صورتولم. ستيبيشواسيلي سامندي صورتولم. أبنكوندا غودنا برسنغلوم برياسنغلوم يادنغلوم ويدنغلوم كشتبادغلوم دريدنغلوم مريبن. الله ينورانا. برياندا. ربي ينورانا دعاتي ينورانا. الله ينورانا برارتي ينورانا. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല തർക്കണ്ടാകാനും പാടില്ല എന്തായാലും മനുഷ്യനുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് രോഗശമനമായിക്കോട്ടെ ആഗ്രഹ സഫലീകരണമായിക്കോട്ടെ സാമ്പത്തിക ശാരീരിക പ്രശ്നങ്ങളായിക്കോട്ടെ എന്ത് പ്രശ്നം വന്നാലും അല്ലാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് സൽഫു സ്വാലിഹീങ്ങൾ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചത മാർഗം അതാണ് പക്ഷേ ഇന്ന് മുസ്ലിയാക്കന്മാരെ ഈ സമൂഹത്തിനെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചു വെറുതെ പറയല്ലല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ് മുംബൈ ഏതെങ്കിലും പാതിരാവാഴുതുകൾ നടക്കുകയാണെങ്കിൽ പായും തലയണയും കൈപ്പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് വാഴുത് കേട്ടിട്ട് തിരിച്ചു വരികയാണ് ഇന്നിപ്പോ അതിന്റെ സാഹചര്യം വരുന്നില്ല ഇന്ന് പിന്നെ അനങ്ങിയാല് മിണ്ടിയാല് അപ്പോ നമ്മുടെ വിരൽത്തുമ്പുകളിലേക്ക് എത്തുകയായി അപ്പോ കൃത്യമായിട്ട് അറിയാം മുസ്ലിം സമൂഹത്തിൽ ജനങ്ങളെ കൃത്യമായി വഴിതെറ്റിയിരിക്കുന്നു അത് തെറ്റിയതല്ല തെറ്റിപ്പിച്ചതാണ് സ്വയം തെറ്റുക എന്നുള്ളതല്ല മുസ്ലിയാക്കന്മാര് പാതിര വാഴലുകളിലൂടെ പറഞ്ഞ് അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ ആദ മക്കാവിലേക്ക് പോയിക്കോ ഈ ഔലിയാനെ വിളിച്ചോ ഈ സലാത്ത് ചൊല്ലിക്കോ ഈ ദുആ ചൊല്ലിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുക ഉപദേശിക്കുകയാണ് അപ്പൊ അതുപ്രകാരം ജനങ്ങളെ മുസ്ലിയാക്കന്മാരല്ലേ ദീനിന്റെ ആൾക്കാരാണല്ലോ പ്രവാചകരെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് അവകാശമുള്ളവരാണ് പക്ഷെ പ്രവാചകന്റെ ചെയ്തേറ്റ് ഇവർക്ക് ബന്ധമൊന്നുമില്ല അവകാശികളെന്ന് അവർ പറയും പക്ഷെ പരിശുദ്ധ ഖുർആനോ ഹദീസുമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക പക്ഷെ അവർക്ക് വയറുറപ്പിയപ്പോൾ തിന്നാൻ പറ്റുമോ അപ്പൊ പിന്നെ തിന്നാൻ പറ്റൂലല്ലോ ജനങ്ങളെ കൊള്ളയടിച്ച് പോക്കറ്റ് വെറുപ്പിക്കണ്ടേ അത് പറ്റൂലല്ലോ അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ ഇങ്ങനെ പറയുക എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയൂല അവരങ്ങട് വിളിക്കി ഇവരെ വിളിക്കി മറ്റവരെ വിളിക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇത് ഇന്നലെ തുടങ്ങിയതല്ല എത്ര കാലങ്ങളായി ചൂഷക വർഗമാണ് ഈ മുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാണ് മനുഷ്യരെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കാം അതല്ലാതെ വേറെ എത്ര പണിയെടുക്കാൻ പറ്റും എന്തെല്ലാം ജോലികളുണ്ട് ഇല്ലേ ജനങ്ങളെ ചൂഷണം ചെയ്യാണ് അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം തെറ്റായ സന്ദേശം കൊടുക്കുകയാണ് സമൂഹത്തിൽ അതിനു വേണ്ടി കുറെ ചൂഷക വർഗം കുറെ ഇറങ്ങിയിട്ടുണ്ട് അതിന് പെട്ട ആളാണ് ഭക്തവി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇന്നത പറയേണ്ടത് എന്നുള്ള ഒരു ലൈസൻസ് ഇല്ല ലൈസൻസ് വായിക്ക് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരിൽ പെട്ട ഒരാളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ അങ്ങനെ തന്നെ എടുത്ത് സ്വീകരിക്കുകയാണ് കാരണം പണ്ഡിതന്മാരാണല്ലോ അത് പറയുന്നത് അവരിപ്പോ ഒന്നും റേടൊന്നും പറയില്ലല്ലോ പക്ഷെ അവരുടെ കയ്യിൽ ഈ പാളക്കിത്താമ്പും പിന്നെ പീളക്കിത്താമ്പൊക്കെ ഉള്ള ഇവരുടെ കയ്യിൽ കുറെ കുറെ പിന്നെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് ഇവർ ജനങ്ങളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക അതിങ്ങനെ ഓരോ തള്ളിക്കൊണ്ടിരിക്കുന്നത് സാധുക്കളായ ജനങ്ങള് ഇതിന്റെ ഇപ്പോൾ പറയുന്നതിന്റെ ആധികാരികത ഒന്നും പരിശോധിക്കാൻ വേണ്ടി നിൽക്കൂല മുസ്ലിയാരല്ലേ എന്നാൽ അങ്ങോട്ട് അങ്ങോട്ട് സ്വീകരിക്കുകയാണ് അവരിപ്പോ ഒന്നും റേടൊന്നും പറയൂലല്ലോ എന്ന് പറഞ്ഞ് ഇത് ന്യായീകരിക്കാം സത്യത്തില് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം എന്താറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവരുടെ ലക്ഷ്യത്തിനാണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മുസ്ലിം മജ്ലിസിൽ പോയിട്ട് കോഴിമട്ടയും തേനൊക്കെ ലേലം വിളിച്ചിട്ട് അതിങ്ങനെ തൊട്ട് തേനൊക്കെ തൊട്ട് നക്കിയൊന്നും കാര്യം നടക്കൂല അത് ആഗ്രഹം നടക്കും ആരുടെ മുസ്ലിയരുടെ ആഗ്രഹം നടക്കും അല്ലാതെ നിങ്ങളുടെ ആഗ്രഹവും നടക്കൂല നിങ്ങളുടെ പേജാലുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ റബ്ബിനോട് പറയുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥന ഖുർആനിൽ കൊടുത്തിട്ടുണ്ട് അവർ ആ പ്രാർത്ഥനയൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ പ്രാർത്ഥന പ്രയാസഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ നബിയുടെ പ്രാർത്ഥന ആരോടായിരുന്നു എങ്ങനെയായിരുന്നു വിളിച്ചത് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കണം
അത് പറഞ്ഞത് കാലഘട്ടമൊക്കെ മാറി, ഇനിയും മുസ്തയൊക്കെ പറയും നിങ്ങൾക്ക് ഈ ജനങ്ങളെ ഈ ചൂതാട്ടത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വളച്ചു പിടിക്കാൻ, ചൂഷണ ആയിരിക്കും വളച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്നറിയോ, ഇവരെയും മുസ്ലിയാക്കന്മാരെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പറയുക. ഈ പല ആൾക്കാരെയൊക്കെ വന്നു ഞങ്ങളങ്ങനെയൊന്നും പറയലില്ല, ഞങ്ങളങ്ങനെയൊന്നും പറയില്ല, ഞങ്ങൾ സഹായം തേടുകയാണ്, ഞങ്ങൾ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ മറ്റേ ഈ അവലിയാക്കന്മാരെയും ബദ്രീങ്ങളെയും മദീ ഷെയ്ഖുകളെ കുറേ ജാറങ്ങളിലും ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ സഹായം തേടുകയാണ് അവരോട് പ്രാർത്ഥന, അത് അള്ളാഹിനോട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ, അത് തർക്കമൊന്നുമില്ല. ആൾക്കാർ തർക്കവിടെ ചോദിക്കാൻ പോലെ മൊഴിയാക്കുമ്പോൾ ചോദിക്കും, ഞങ്ങൾ അള്ളാഹിനല്ലേ പ്രാർത്ഥിക്കുള്ളൂ, പ്രാർത്ഥന ഞങ്ങൾ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അത് തർക്കമില്ല. പിന്നെ ഇത് ഇസ്തിയാസ, ഞങ്ങൾ സഹായം തേടുകയാണ്, സഹായം തേടുകയാണ്. ഇപ്പോൾ മക്കയിലെ മുശ്രിക്കിനെ വെച്ച് നോക്കാം, ഇവരെക്കാളൊക്കെ എത്രയോ മെച്ചാണെന്നറിയോ മക്കയിലെ മുശ്രിക്ക്. കാരണം മഴ പെയ്യിപ്പിക്കുന്ന അല്ലയാണ്, മരിപ്പിക്കുന്ന അല്ലയാണ്, ജീവിപ്പിക്കുന്ന അല്ലയാണ് എന്ന് അവർ കൃത്യമായിട്ട് അവർ വിശ്വസിച്ചിരുന്നു, അവർ കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും പിന്നെ അവർ മുശ്രിക്കാവാൻ കാരണം എന്താ? ഷെഫായത്ത് കിട്ടാൻ വേണ്ടി അവരെ കയ്യിൽ കുറച്ച് ലാത്ത മനാത്ത പഴയുടെ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതുള്ളത് കൊണ്ടാണ് അവർ മുശ്രിക്കായത്. അവർക്കിപ്പോൾ കാര്യങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന അള്ളയാണെന്ന് അവർക്കറിയാം. ആകാശം പടച്ചത് മരിപ്പിക്കുന്ന മഴ പെയ്യിപ്പും ഒക്കെ അള്ളാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്കുന്ന അറിയാം. പിന്നെ ഇത് എന്തരാ ഈ ലാത്ത മനാത്ത പോലെയുള്ള സാധനം? അത് ഷെഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിയാക്കന്മാരെന്താ പറഞ്ഞു? പ്രാർത്ഥന റബ്ബിനോട് ഞങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ എന്തിനാ ബദറിങ്ങൾ? ഷെഫാത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്ക മുശ്രിഫിന് കല്ലായിപ്പോയി, ഇല്ലാത്ത മനാത്ത. ഇവരെ ഇവിടെ കേരളത്തിലെ മുസ്ലിയാക്കൾക്ക് മയ്യത്തായിപ്പോയി. അപ്പം അവിടെ കല്ല് വെച്ചിട്ട് ഷെഫായത്ത്, ഇവിടെ ഡെഡ് ബോഡി വെച്ചിട്ട് ഷെഫായത്ത്, കണക്ക് തന്നെ. പക്ഷെ ഇവരൊക്കെ കൂടുതൽ കുറച്ചും കൂടി ഒരു ബലം വിശ്വാസിക്കുന്നത് മക്ക മുശ്രിക്കിനാണ്. കാരണം വെച്ചാൽ മഴ പെയ്യിപ്പിക്കുന്ന ആരാണ് ചോദിച്ചാൽ മക്ക മുശ്രിക്ക് റബ്ബാണെന്ന് പറയും. പക്ഷെ കുത്തുബിയത്തിൽ അതല്ല, ഷെയ്ഖ് ജീലാനി മഴ പെയ്യിപ്പിക്കുന്നത് പറയുന്നു. അപ്പോൾ ഇവരെക്കാൾ മെച്ചാരാണ് മുശ്രിക്ക് തന്നെയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വീഡിയോ കാണിക്കാം, വീഡിയോ കണ്ടു നോക്കാം ആദ്യം. എത്ര പരിശുദ്ധമായ ഇസ്ലാമിന് നിരക്കാത്ത പിന്നെ സംസാരമാണ് ആ ചങ്ങാതി പറഞ്ഞത്. കഴപ കാണാൻ എനിക്ക് തൗഫീക്ക് നൽകണേ അള്ളാന്നങ്ങടെ പറയുമ്പോൾ ആൾക്കാരാണ് കരഞ്ഞിട്ടല്ലേ, എന്താ നീട്ടല്ലേ? എന്നിട്ടോ ഉത്തരം കിട്ടുന്നില്ലേ എങ്കിൽ എവിടെ പോണം? അജ്മീറിലേക്ക് പോണം. എവിടെ ഉത്തരം കിട്ടുന്നില്ലെങ്കിലേ എവിടത്തെ ഇസ്ലാം? ആരത് പഠിപ്പിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉത്തരം? ഇസ്ലാം അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചെന്താ? ദുആ ചെയ്തിട്ട് നിങ്ങൾ നിർത്തി കൂട്ടാൻ പാടില്ല, ദുആ ചെയ്ത് നിർത്തി കൂട്ടരുത്. ചിലപ്പോൾ അള്ളാഹു അപ്പം തന്നെ തരും, അല്ലെങ്കിലോ അത് പരലോകത്തേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിന്മ അള്ളാഹു മാറ്റി കളയും. ദുആ ചെയ്താൽ ഖൈറാണേ, എങ്ങനെ നോക്കിയാലും ഖൈറാണ്, കിട്ടിയോ കിട്ടിയില്ലേ എന്നല്ല. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോടാണ് ഇത് ഇസ്ലാം പഠിപ്പിച്ചത്. ആ രൂപം അങ്ങനെയാണ്. ഇതെന്താണ്? ഉത്തരം കിട്ടിയെങ്കിൽ നേരെ പൊക്കോളാം അങ്ങോട്ട്, എവിടേക്ക്? അജ്മീറിലേക്ക് പൊക്കോളാം. അത് ഈ ചങ്ങാതി പറയുന്നത്. വേറെ മുസ്ലിം പറയുന്നത് പിന്നെ മമ്പറത്തേക്ക് പൊക്കോളാനാ. ഇങ്ങനെ ഓരോ മുസ്ലിയാക്കന്മാരും ടെൻഡർ എടുത്തിരിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഈ ആക്സിഡൻ്റൊക്കെ റോഡിൽ സംഭവിക്കുമല്ലോ, അപ്പോൾ പിന്നെ രോഗികളെ കൊണ്ടുകൊടുക്കുന്ന പല വണ്ടികൾ ചില ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധമുണ്ട്, അവർ ആശുപത്രിയിലേക്ക് പോവുള്ളൂ കൊണ്ടു രോഗിനെ കൊണ്ടുപോവുക എന്നതുപോലെയാണിത്. ചിലവർക്ക് ചില പിന്നെ ഭാഗമുണ്ട്, അവിടേക്കാണ് ഈ പിന്നെ ഈ ദുആ ചെയ്യാൻ വേണ്ടി യാത്രയിലേക്ക് പറഞ്ഞു വിടാം. ഇതാണ് ഈ അവസ്ഥ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? പഴമ കാണാൻ എനിക്ക് തൗഫീക്ക് നൽകണേ അല്ലോ, ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അജ്മീറിൽ പോകണം, അവിടെ പോയിട്ട് സലാം പറയണം, എന്നിട്ടോ 1000 തവണ ഇഖ്ലാസ് ഓതണം.
ആയിരുന്നവ. അത് ഓതിയിട്ട് കാജയോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥന അല്ലാതെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഞങ്ങൾ സഹായം തേടിയാണ്, സഹായം തേടിയാണ്. എന്നിട്ട് മഹാനവറുകളേ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എത്തിക്കാൻ, അവിടേക്ക് കഴപ്പയിലേക്ക് എത്തിക്കാൻ. ഇനി എന്താണ് ഇപ്പോ പ്രമാണം? എന്താണ് അവിടെ മിക്സിയിലെ പരസ്യം കേട്ടിട്ടില്ലേ, ഞാൻ ഗ്യാരണ്ടി അത് കേട്ടില്ലേ നിങ്ങള്? അത് മൂപ്പർക്കിണ്ടായ അനുഭവമാണ്. അപ്പൊ ഞാനാണ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി മൂപ്പർക്കിണ്ടായ അനുഭവം ഗ്യാരണ്ടി നിന്നിട്ട് എന്ത് ചെയ്യാ, സമൂഹത്തിലേക്ക് പറയാം, നേരെ വിട്ടോ അജ്മീറിലേക്ക്. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. അപ്പൊ ഈ ചൂതാട്ട പാർട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ആഗ്രഹ സഫലീകരണങ്ങളോ, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ളത് പിന്നെ ആഗ്രഹമുണ്ടോ റബ്ബെ പറയാ, അതിനുള്ള വഴിയും പിന്നെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നെ റബ്ബെ, എനിക്കിതിന്റെ ഭവനൊന്നും കാണണം, അങ്ങനെ ആഗ്രഹമുണ്ട്, ഹജ്ജിനൊന്ന് പോകണം, അള്ളാഹുബി എന്റെ ആഗ്രഹം നീ പൂർത്തിയാക്കണേ അല്ല എന്ന് റബ്ബിനോട് ദുആ ചെയ്തോ. അല്ലാണ്ട് ആ പൈസ ഇറക്കി അജ്മീറിലേക്ക് പോയിട്ടുള്ള കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ കാര്യം കൃത്യമായിട്ട് പഠിക്കണം. ഈ ചൂഷകരെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.